ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ടയർ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്ലവർ പോട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു ടയർ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്കൂട്ടിയുടെ ടയറാണ്. അപ്പം നമുക്ക് ടയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. അതിനെ ഞാൻ വി ഷേപ്പിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാണ്. അപ്പം നമുക്ക് വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ടയർ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു കത്തിയാണ്. ഈ ടയർ നമ്മുടെ കത്തി കാണാൻ ഒരു കോമഡിയാണ്. വേറെ ടയർ മുറിക്കുമ്പോഴാണ് ഇത് കട്ടായി പോയത്. ഇതുകൊണ്ടാണ് നമ്മുടെ ടയർ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ കത്തിമൊരു തുണി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഫുൾ കംപ്ലീറ്റ് കട്ട് ചെയ്യണം. കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ ടയർ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് ഫിനിഷ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മുടെ ടയർ ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ടയർ മറിച്ചിടണം. അത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. ടയർ മറിക്കാണ്, എൻ്റെ ബ്രദറാണ് മറിക്കുന്നത്. അപ്പോൾ ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് റിസ്ക്കുള്ള പണിയാണ് മറിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മുടെ ടയർ ഇങ്ങനെ വെക്കണം. ഇങ്ങനെയാണ് ടയർ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫ്ലവർ പോട്ട് പെയിൻ്റ് അടിക്കണം. അതിന് ഞാൻ റെഡ് പെയിൻ്റ് ആണ് എടുക്കണേ. നമ്മൾ ഈ സൈഡിലാണ് പെയിൻ്റ് അടിക്കുന്നത്. ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ടയറിൻ്റെ ഈ ഇതൾക്കൊക്കെ പെയിൻ്റ് ചെയ്തിരിക്കണം. ഇനി നമ്മുടെ അടിഭാഗത്ത് വെക്കുന്നതിനാണ് പെയിൻ്റ് അടിക്കേണ്ടത്. പെയിൻ്റ് അടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. താമരയുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലൊരു ഷീറ്റ് ഇതിൻ്റെ ഉള്ളിൽ അകത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടിയിൽ ചകിരി ഇട്ട് കൊടുക്കുക. നമ്മൾ ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നമ്മൾ കംപ്ലീറ്റ് ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായി ഒന്ന് പരത്തി സെറ്റ് ചെയ്യുക. ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ ചുറ്റിൽ ഇതുപോലെ 10 മണിക്ക് വെച്ച് നല്ലൊരു ഭംഗി കിട്ടും. മണി പ്ലാന്റ് അങ്ങനത്തെ ഓരോ പ്ലാന്റുകളൊക്കെ വെച്ച് നല്ല ഭംഗി കിട്ടും. ഇതിപ്പോൾ ഞാൻ മണി പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വേറൊരു തരം മണി പ്ലാന്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ആയി പിന്നെ കാണാം. ഇതുവരെ ബൈ ബൈ.